കാതികയിൽ നിന്ന് പറയുന്ന കഥ രണ്ട് കല്ലുകളുടെ കഥയാണ്. ഒരു കല്ല് ചുമന്ന കല്ല്, മറ്റേ കല്ല് കറുത്ത കല്ല്. ഈ രണ്ട് കല്ലുകളുടെ കഥ ഇന്ന് നമുക്ക് കേൾക്കാം. കാതികയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിടത്തൊരിടത്ത് ഒരു കർഷകനുണ്ടായിരുന്നു, ഒരു ഫാർമർ ഉണ്ടായിരുന്നു. ആ കർഷകന് കുറെ കടമുണ്ടായിരുന്നു. അയാൾ കൃഷി ചെയ്യാനായിട്ട് ആ നാട്ടിലെ ഏറ്റവും വലിയ ധനികന്റെ നിന്ന് കുറച്ച് പണം വാങ്ങിയിരുന്നു. ആ പണം കൊടുക്കാൻ വൈകിപ്പോയി. അയാൾ വിചാരിച്ച പോലെ കൃഷി ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് വിളവെടുക്കാനോ പൈസ ഉണ്ടാക്കാനോ ലാഭം ഉണ്ടാക്കാനോ കഴിഞ്ഞില്ല. അങ്ങനെ നാളുകൾ കഴിയുന്തോറും കർഷകൻ തിരിച്ചു കൊടുക്കാനുള്ള പൈസ കൂടിക്കൊണ്ടേയിരുന്നു. കർഷകന് ഒരു സുന്ദരിയായ മോളുണ്ടായിരുന്നു. ആ നാട്ടിലെ ധനികന് ആ മോളെ കല്യാണം കഴിക്കാൻ ഒരാഗ്രഹം തോന്നി. അതിനെന്ത് ചെയ്യണം എന്ന് അയാൾ ആലോചിച്ചു തുടങ്ങി. അവസാനം അയാൾക്കൊരു ബുദ്ധി തോന്നി. അയാൾക്ക് മനസ്സിലായി ഈ കർഷകൻ എന്തു വന്നാലും ഈ പൈസ തിരിച്ചടയ്ക്കാൻ പോകുന്നില്ല. കൃഷി ചെയ്താലല്ലേ പൈസ ഉണ്ടാക്കാൻ പറ്റൂ. അത് മുതലെടുക്കാനായി ധനികൻ ഒരു കാര്യം പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് രക്ഷപ്പെടാനായി ഒരവസരം തരാം. ഞാൻ രണ്ട് കല്ലുകൾ എടുക്കും, ഒരു ചുമന്ന കല്ലും ഒരു കറുത്ത കല്ലും. അത് രണ്ടും കൂടി ഒരു സഞ്ചിയിലിടും. അതിൽ നിന്ന് കറുത്ത കല്ലെടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കും. നിങ്ങൾ ബാക്കി പൈസ തരികയും വേണ്ട. പക്ഷേ ചുമന്ന കല്ലാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ജയിച്ചു. നിങ്ങളുടെ മകളെ എനിക്ക് കല്യാണം കഴിച്ച് തരികയും വേണ്ട, എന്നാലും നിങ്ങളുടെ കടവും തരികയും വേണ്ട. കർഷകന് വേറെ മാർഗമൊന്നുമില്ലായിരുന്നു. കർഷകൻ സമ്മതിച്ചു. അങ്ങനെ ആ ദിവസം വന്നു. കർഷകനും മകളും കുടുംബവും ആ ധനികനും കൂടി ഒത്തുകൂടി. അത് കാണാൻ ചുറ്റും ആൾക്കാരും ഉണ്ടായിരുന്നു. ഇങ്ങനൊരു സംഭവം വല്ലപ്പോഴും അല്ലേ നടക്കുന്നത്. ആ ധനികൻ്റെ ഒരു ചെറിയ കവറുണ്ടായിരുന്നു. അതിലായിരുന്നു അദ്ദേഹം കല്ല് പെറുക്കേണ്ടത്. ഞാൻ കല്ലെടുക്കട്ടെ എന്ന് ധനികൻ പറഞ്ഞു. അവർ നിൽക്കുന്നിടം നിറച്ചും മണലായിരുന്നു. അതിൽ കുറെ ചുമന്ന കല്ലുകളും കറുത്ത കല്ലുകളും ഉണ്ടായിരുന്നു. കല്ലുകളെടുക്കാനായി ധനികൻ തിരിഞ്ഞു. കർഷകന്റെ മോള് നല്ല ബുദ്ധിമതിയായിരുന്നു. കർഷകന്റെ മോള് കണ്ടു ആ ധനികൻ എടുക്കുന്നത് ഒരു ചുമപ്പും ഒരു കറുത്ത കല്ലുമല്ല, പക്ഷെ രണ്ട് ചുമപ്പ് കല്ലുകൾ എടുത്താൽ എന്തു പറ്റും? എന്തൊക്കെ ആ പാത്രത്തിൽ നിന്ന് എടുത്താലും എന്തൊക്കെ ആ സഞ്ചിയിൽ നിന്ന് എടുത്താലും കർഷകൻ തോറ്റുപോകും, ആ ധനികൻ ജയിച്ചു പോകും അല്ലേ. ആ ധനികൻ ജയിക്കുകയും ചെയ്യും. അതായത് കർഷകന്റെ മോളെ ആ ധനികന് കെട്ടിച്ചു കൊടുക്കേണ്ടി വരും. എന്താ ചെയ്യുക? കർഷകന്റെ മോള് ആലോചിച്ചു. കൂട്ടുകാരി അവസ്ഥയിലായിരുന്നെങ്കിൽ എന്ത് ചെയ്തനെ? അതായത് സഞ്ചിയിൽ രണ്ടും ചുവന്ന കല്ലുകളാണ്, എന്തെടുത്താലും തോറ്റുപോകും. ഒന്ന് ആലോചിച്ച് നോക്കൂ, കൂട്ടുകാരെന്ത് ചെയ്യും? എങ്ങനെ രക്ഷപ്പെടും ഈ അവസ്ഥയിൽ നിന്ന്? എന്നാൽ കഥ മുന്നോട്ട് കേട്ടോളൂ. കർഷകന്റെ മകൾ അതെടുക്കാനായി മുന്നിലേക്ക് വന്നു. ആ ധനികൻ ആ സഞ്ചി നീട്ടി. കർഷകന്റെ മകൾ അതിൽ നിന്ന് ഒരു കല്ലെടുത്തു. കല്ലെടുത്തതും കർഷകന്റെ മകൾ പെട്ടെന്ന് നിലത്തേക്ക് വീണു. ഒരു ക്ഷീണം വന്ന പോലെ, തളർന്നു വീണ പോലെ കയ്യിൽ നിന്ന് കല്ല് തെറിച്ചും പോയി. ആ കല്ല് അവിടെ കിടന്ന കല്ലുകളുടെ ഇടയിലേക്ക് വീണു. ആ കല്ല് തിരിച്ചറിയാൻ പറ്റിയില്ല. എല്ലാവരും ഒത്തുകൂടി, എന്തു പറ്റി, എന്താണെന്നറിയില്ല, എന്തോ പെട്ടെന്ന് തല കറങ്ങി എന്ന് ആ കുട്ടി പറഞ്ഞു. എന്നിട്ട് കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, ഒയ്യോ എന്റെ കയ്യിൽ നിന്ന് കല്ലും പോയല്ലോ. എന്താണെങ്കിലും കുഴപ്പമില്ല, ആ സഞ്ചിയിൽ കിടക്കുന്ന കല്ലിന് നിറം നോക്കിയാൽ മതിയല്ലോ. അതല്ലാത്ത നിറമാണ് ഞാൻ എടുത്തത്. ശരിയാണ്, നാട്ടുകാർ മുഴുവനും പറഞ്ഞു. എല്ലാവരും സഞ്ചിക്കുള്ളിലേക്ക് നോക്കി. സഞ്ചിയിൽ അതാ കിടക്കുന്നു ചുമന്ന കല്ല്. ഓ, അപ്പോൾ മോളെടുത്തത് കറുത്ത കല്ലാണല്ലേ, നാട്ടുകാർ പറഞ്ഞു. ആയിരിക്കും, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇതെല്ലാം കേട്ട് ആ ധനികൻ മിണ്ടാതിരുന്നു. അയാൾ പറഞ്ഞ കള്ളത്തരം അയാൾക്ക് ആരോടും മിണ്ടാനും പറ്റിയില്ല.
അതോടെ ആ കർഷകനും മകളും സന്തോഷമായി തിരിച്ച് വീട്ടിലേക്ക് പോയി. കൂട്ടുകാരും ആലോചിച്ചിരുന്നത് ഇതേ ഉത്തരമായിരുന്നു. എത്ര മിടുക്കിയായിട്ടാണ് ആ കുട്ടി ആ അപത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. കൂട്ടുകാരും ഇതുപോലുള്ള ബുദ്ധി ഉപയോഗിക്കുക. കൂട്ടുകാരും ആപത്ത് വരുമ്പോൾ പേടിക്കാതെ ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുക. മറ്റൊരു സുന്ദര കഥയുമായി കാതിക നാളെ. അതുവരെ നന്ദി, നമസ്കാരം.